ായി നമസ്കാരം അട്ടപ്പാടി മധു എന്ന സഹോദരനെ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് കുറച്ച് ആൾക്കൂട്ടം ചേർന്ന് അടിച്ചങ്ങ് കൊന്നളഞ്ഞു സദാചാരാണല്ലോ കാരണം ഭയങ്കര നല്ല മനുഷ്യന്മാരാണ് ഈ തല്ലുന്നത് എന്നുള്ളത് ഈ പതിനാറ് പ്രതികളെപ്പോൾ അതിൽ നിന്ന് കണ്ടെത്തി അവരൊക്കെ ഒളിഞ്ഞും മറഞ്ഞും ചെയ്ത നൂറുകണക്കിന് വലിയ രീതിയിലുള്ള ശിക്ഷ ഞാനും നിങ്ങളും അടക്കമുള്ള എല്ലാവരും പല രീതിയിലും പല കാര്യങ്ങളും ആരും അറിയാതെ ചെയ്യുന്നവരാണ് മറ്റുള്ളവരുടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കണ്ടെത്തിയാൽ അതിന് ആവേശം കൊണ്ട് അവരെ അടിച്ച് അതിനെ പ്രതികരിക്കാനുള്ള വല്ലാത്തൊരു ആവേശം നമ്മളെ മലയാളികൾക്ക് എന്നുണ്ട് എന്നുള്ളതാണ് അത് ഞാൻ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ഈ പല രീതിയിലുള്ള സദാചാര ഗുണ്ടായുസം കാണിക്കുന്ന വ്യക്തികൾക്ക് അതിനൊക്കെ അർഹത ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതാ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഒരിക്കലും ബിഗ് ബോസ് റിയാലിറ്റി ഷോനെ കുറിച്ച് യാതൊരു വീഡിയോയും വിടരുത് എന്ന് വിചാരിച്ച ഒരു വ്യക്തിയാണ് നമ്മളെ ഈ ഒരു ചാനലിൽ പക്ഷേ റിയാലിറ്റി ഷോയിൽ അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒന്നാമതേ പറയുകയാണെങ്കിൽ ആളൊരു ഫ്രോഡാണ് എന്നുള്ളത് നിങ്ങൾക്കും എനിക്കും ഒക്കെ ഏകദേശം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പലർക്കും മനസ്സിലായിട്ടുണ്ടാവും അദ്ദേഹം ഒരു സ്വന്തമായ ഒരു അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കാത്ത ഒരു വ്യക്തിയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം വർഷങ്ങൾക്ക് മുന്നേ ബിഗ് ബോസിനെ പറ്റി ഒരു അവതാരിക ചോദിച്ച സമയത്ത് അതിനെക്കുറിച്ച് ഈ പറയുന്ന അഖിൽ മാരാർ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആദ്യം നിങ്ങൾക്കൊന്ന് കാണാം ഇതിനോടനുബന്ധിച്ച് തന്നെ വരുന്ന ഒരു കമന്റ് പറയാം അതായത് അഖിൽ

ജനലക്ഷങ്ങൾ കാണുന്ന ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള റിയാലിറ്റി ഷോയില് വന്നൊരു കാര്യം പറയണ്ടായി ഭക്ഷണം മോഷ്ടിക്കാൻ നീയാര മധു ആണോന്ന് അട്ടപ്പാടി മധുവിനെ കള്ളൻ എന്ന് വീണ്ടും ജനലക്ഷങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ടുള്ള ഒരു നാറിയ ചിന്താഗതി മനസ്സിലുള്ള ഒരു വ്യക്തിയാണ് അഖിൽ മാരാർ എന്ന് പറഞ്ഞ വ്യക്തി നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നാവിന് എല്ലില്ല എന്ന് വിചാരിച്ച് എന്തും വിളിച്ചു പറയാൻ പാടില്ല ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തോളം നമ്മൾക്ക് നേരെ ചൊവ്വയൊന്ന് കിടന്നുറങ്ങാനുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇത് കേൾക്കുന്ന എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കുക നിപ്പയായും കൊറോണയായും പ്രളയമായും ലക്ഷക്കണക്കിന് രൂപ നഷ്ടങ്ങൾ സംഭവിച്ച് വീട് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ തെരുവിൽ കിടന്നുറങ്ങുന്ന അവസ്ഥകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഭക്ഷണത്തിന് ഒരു വഴിയില്ലാതെ ഹെലികോപ്റ്ററിൽ വരെ തൂക്കി ഭക്ഷണം കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ദൈവം തന്ന പണിയാണെന്നുള്ളതിൽ എന്നുള്ളതിൽ ഒരു സംശയമില്ലാതെ നമ്മൾ ചിന്തിക്കണം പാലക്കാട് വെച്ചിട്ട് അട്ടപ്പാടി മധുവിനെ അടിച്ചു കൊന്നിട്ടുള്ള മലയാളികളായിട്ടുള്ള പത്ത് പതിനാറ് പേരെ ഇപ്പം കണ്ടു അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകും ഇവരൊക്കെ ചെയ്തിട്ടുള്ള പച്ച തോന്നിവാസം കൊണ്ടാണ് മലയാളികൾ അനുഭവിക്കേണ്ടി വന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനല്ല ഒരുപാട് പേര് വിശ്വസിക്കുന്നുണ്ട് ഒരുപാട് വലിയ വലിയ ചിന്താശക്തിയുള്ള ആളുകളൊക്കെ പോസ്റ്റ് ഇട്ടതൊക്കെ ഞാൻ പലതവണ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ നിങ്ങളും കണ്ടിട്ടുണ്ടാവും ഈ ഒരു വ്യക്തി വീണ്ടും വന്ന അഖിൽമാരാർ പറയാണ് ഭക്ഷണം മോഷ്ടിക്കുന്ന നീയാര മധുവാണോ ഇവൻ്റെ ചിന്താഗതി ചിന്തിക്കുക കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് മലയാളികൾക്ക് മധുവിനെക്കുറിച്ച് പറയുമ്പോൾ നല്ല മൈൻഡുള്ള നല്ല ചിന്താഗതിയുള്ള ആളുകൾക്ക് നൂറ് ശതമാനം അതിൻ്റെ ഒരു സങ്കടവും വിഷമങ്ങളും ഒക്കെ ഉള്ളിൽ ഉള്ളിലൊതുക്കിയിട്ട് തന്നെയാണ് അവർ മധുവിൻ്റെ ആ ഒരു വാർത്ത ഒക്കെ കേൾക്കുന്നത് പക്ഷേ ചില വ്യക്തികളിൽ അതില്ല എന്നുള്ളത് തെളിഞ്ഞിരിക്കുകയാണ് അഖിൽ മാരാരനെ പോലുള്ള വ്യക്തി അദ്ദേഹം മധുവിനെ വീണ്ടും വീണ്ടും മനസ്സുകൊണ്ട് യാതൊരു സപ്പോർട്ടും മധുവിനെ ഓർത്ത് ഒരു സങ്കടവും വരാതെ മധു ചെയ്ത് തെറ്റ് എന്നുള്ള രീതിയിൽ തന്നെ മനസ്സിൽ ഉദ്ദേശിച്ച് നടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന അഖിൽ മാരാർ എന്ന് ബിഗ് ബോസ് വന്ന റിയാലിറ്റി ഷോയിൽ അവൻ്റെ വിഷംതുപ്പി എന്നാവുകൊണ്ട് അവൻ പറഞ്ഞളഞ്ഞു ഒരു രീതിയിൽ അവനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അതാണ് നമ്മൾ മലയാളികൾക്ക് എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ആ മരിച്ചു പോയിട്ടുള്ള സഹോദരനെ കൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരു രീതിയിലും ഈ പറയുന്ന ഈ പറയുന്ന അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതടിസ്ഥാനത്തിലാണ് അഖിൽ മാരാർ ഇത്രത്തോളം ഒരു നാറിയ സംസാരം സംസാരിച്ചിട്ടുണ്ടാവുക അഞ്ച് വർഷങ്ങൾക്ക് മുന്നേ മലയാളികൾ കൊന്നുകളഞ്ഞു ആ ഒരു മധു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ അതിൽ നിന്ന് റിക്കവറായിട്ട് വരുന്നുള്ളൂ ശരിക്കും കേരളം ഞാൻ മറ്റൊരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ് ഈ ഒരു വ്യക്തി ചെയ്തത് അബദ്ധമാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആ കമൻ ബോക്സിൽ ഒന്ന് പറഞ്ഞു തരണം എനിക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടാണ് എന്ന് ചില വ്യക്തികളൊക്കെ കമൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ട് അതിനെക്കുറിച്ചൊന്ന് പറയട്ടെ കണ്ടന്റിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞോളൂ പ്രശ്നമില്ല ഇത് എൻ്റെ പ്ലാറ്റ്ഫോമിൽ എനിക്ക് പറയുന്ന കാര്യങ്ങൾ ഞാൻ ഉറക്കെ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ജോലിയിലൂടെ ഞാൻ പറയുന്നു എന്ന് മാത്രം അട്ടപ്പാടി മധു എന്ന സഹോദരനെ ക്കിൽ നിന്ന് മുട്ടുകാല് കൊണ്ട് ഇടിക്കുന്ന ഒരു സഹോദരൻ ഉണ്ട് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നിങ്ങൾക്കൊന്ന് കാണാം എന്തുകൊണ്ടാണ് ഇവനെ മധുവിനെ ഇത്രത്തോളം ആവേശമായിട്ട് എന്താണ് അവൻ്റെ മുഖത്തുള്ള ആ ഒരു ചിരി ആ ഒരു വല്ലാത്ത ആവേശമാണ് മധുവിനെ ഇടിക്കാനുള്ള ആവേശം എവിടെ നിന്നാണ് ഇവന് കിട്ടിയത് എന്ന് നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം എന്ത് ചെയ്താലും നമ്മുടെ നാടിൻ്റെ നിയമമല്ലേ കുറഞ്ഞ ദിവസങ്ങൾ കുറച്ച് ഒരഞ്ചോ ആറോ ഏഴോ വർഷം ജയിലിലിട്ട് ഗോവിന്ദ ചാമിയെ പോലെ നല്ല ആവേശമായിട്ട് നല്ല ഉത്തമനായിട്ടുള്ള ഒരു പുരുഷനായിട്ട് പുരുഷനായിട്ടും പുറത്തിറങ്ങിക്കൂടെ ലാഭമല്ലേ യാതൊരു പണിയും ചെയ്യണ്ട ഇനിയിപ്പോൾ പണി എന്തെങ്കിലും ചെറിയ രീതിയിൽ പണി ചെയ്തിട്ടാലും ചില ദിവസങ്ങളിൽ ബിരിയാണി വരെ കിട്ടും ജയിലിൽ പിന്നെന്താ പ്രശ്നം ബിരിയാണിയും ചിക്കനും അതും മട്ടനൊക്കെ അടിച്ചു കഴിഞ്ഞ് വളരെ ആവേശമായിട്ട് ജീവിച്ചൂടെ ഒരുത്തനെ കൊന്നു കൊന്നുകഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം ബിരിയാണി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നവുമില്ല ആർക്കും ആരെയും കൊല്ലാം ആർക്കും ആരെയും എന്തും ചെയ്യാം ആ ഒരു രീതിയിലാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നത് നിയമങ്ങളൊക്കെ മാറി മറിയേണ്ട സമയം എന്ന് ചില വ്യക്തികളെങ്കിലും മനസ്സിലാക്കുന്നത് നല്ലതാണ് കൊന്നവനെ തിരിച്ച് തൂക്കുകയറി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത്രത്തോളം കൊലപാതകങ്ങൾ ഒന്നും നടക്കില്ല എന്നുള്ളതിൽ ഒരു സംശയവുമില്ല നിയമങ്ങളൊക്കെ മാറി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു മധുവിനെ പോലുള്ള സഹോദരങ്ങളെ ഭക്ഷണം മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് കൊല്ലണമെങ്കിൽ ഇവരൊക്കെ ഉള്ള ചിന്താഗതി എന്താണ് എന്നിട്ട് അതിന് ശേഷം ഓക്കെ തെറ്റുപറ്റി അന്നൊരു തെറ്റുപറ്റി എന്നുള്ള രീതിയിൽ ഓക്കെ അങ്ങനാണ് എല്ലാവരും പറയുന്നതെങ്കിൽ അങ്ങനെ ആവട്ടെ ഏത് കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം ലക്ഷക്കണക്കിന് ആൾക്കാർ കാണേണ്ട ഒരു പരിപാടിയിൽ മലയാളികൾ കാണേണ്ട ഒരു പരിപാടിയിൽ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട കുറേ ആൾക്കാർ അവിടെ മത്സരാർത്ഥികളായി എത്തിയിരിക്കുന്നു അതിലുള്ള ഒരു മത്സരാർത്ഥി പറയാണ് ഭക്ഷണം മോഷ്ടിക്കാൻ നീ ആരാ മധുവാണോ എന്ന് ചോദിക്കണമെങ്കിൽ അവൻ്റെ ഒരു വിഷംതുപ്പിയ നാവ് നമ്മൾക്ക് വേണ്ട അവൻ ഒരു രീതിയിലും ആരും സപ്പോർട്ട് ചെയ്യരുത് നിങ്ങൾ നൂറ് ശതമാനം മധുവിന് അർഹതപ്പെട്ട ഒരു നീതി ലഭിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇവനെ മധു ഇത് ഇവനെ പോലെയുള്ള അഖിൽമാരാരെന്ന് പറയുന്ന ഇവനെ പോലെയുള്ള നാരികളെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ മധുവിനെ പോലെയുള്ള ആ ഒരു ചെറുപ്പക്കാരനോട് നമ്മൾ ചെയ്യുന്ന കൊടും ക്രൂരതയായിരിക്കും എന്ന് വേണം പറയാൻ